ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ അസീന യൂനസ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിഷ് മോളിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം, എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഫിഷ് ഒന്ന് മസാല പറ്റി വെക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള പൊടിയായിരിക്കണം. അതുപോലെ ഫൈനായിട്ട് പൊടിക്കേണ്ട, ക്രഷായിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ലെമണിൻ്റെ നീരും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം, നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ എടുക്കുക കേട്ടോ. ഞാനെടുത്തിട്ടുള്ളത് കളാഞ്ചിയാണ്. നല്ല മാംസമുള്ള മീൻ എടുത്തിട്ട് ഫിഷ് മോളി ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഓരോ പീസിലും മസാല പരറ്റി വെക്കാം. ഞാനൊരു 10 പീസ് ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അതിന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്, 7 വെളുത്തുള്ളി, അതും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/6 പച്ചമുളക്, അതും നടുപൊളിച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താണ്, 1 സവോള, 1 തക്കാളി. തക്കാളി ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ, വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ ഫിഷിൽ മസാല പരത്തിയിട്ട് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ആക്കിയാൽ മതി. അപ്പോഴാണ് കറക്റ്റ് മസാല ഒക്കെ പിടിക്കുക. ഇപ്പോൾ ദേ ഞാൻ 1 പീസോളം ദേ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും 3 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചും തിരിച്ചിട്ടിട്ട് എടുക്കാം നമുക്ക്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടാൻ്റെ ഒരു പീസ്. ദേ നമ്മളെ ഫിഷൊക്കെ ദേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഫ്രൈ ചെയ്താൽ മതി, ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ 3 ഏലക്ക, 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 അല്ല 4 ഗ്രാമ്പൂ, 3 ഏലക്ക. ഏലക്കനെ ഒന്ന് കുത്തി എടുത്തിട്ടുള്ളതാണ്. പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയിട്ടോ. ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി വരും. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സവാള പെട്ടെന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ മൂടി ഒന്ന് വെച്ചിട്ട് അടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ അധികം ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പൊടികളിടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, നമ്മൾ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി തന്നെ ആയിരിക്കണം ക്രഷ് ചെയ്തത്. ഇനി ഇതിലേക്ക് 2/2 പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് 2/2 പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നാളികേരത്തിൻ്റെ 1 മുറി നാളികേരത്തിൻ്റെ 2/2 പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 പാല് നല്ല കട്ടിക്ക് പിഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. 2/2 പാലാണ് 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക.
പെട്ടെന്ന് തിളച്ചിട്ടാനായിട്ട് ഞാനത് മൂടി വെച്ച് മൂടിയിട്ടുണ്ട്. പക്ഷേ മൂടിയോണ്ട് മൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ നോക്കണം കേട്ടോ, നോക്കാണ്ട് വിട്ടു പോകരുത്. തിളച്ച് വന്നപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റലാവണം കേട്ടോ, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ, നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് നാളികേരപ്പാൽ പിരിഞ്ഞു പോവും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് ഞാൻ ലെമണിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം ലെമൺ നീര് വരും, അതൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകണം മീനായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. മീനുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പീസിൻ്റെ മേലേക്ക് ഞാൻ കുറേശ്ശായിട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കി, ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിക്കലും കയ്യിലോണ്ട് കുത്തി ഇളക്കരുത്, പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് വറ്റലായി വന്നതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിക്കുള്ള പാലായിരിക്കണം കേട്ടോ. ഇതൊരു അരക്കപ്പോളം വരും ഒന്നാം പാൽ. അതിന് ശേഷം കയ്യിലോണ്ട് ഒട്ടിളക്കരുത്, ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് കലം പിടിക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ചിറ്റിച്ചു കൊടുത്താൽ മതി, കയ്യിൽ വെച്ചിട്ട് ഇളക്കരുത്. ഇനി ഇന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് തള വന്നു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, പക്ഷേ കലായോണ്ട് തന്നെ ആ തള ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഞാൻ മല്ലിയിലാണ് ഇട്ട് കൊടുത്തത് കറിവേപ്പില ഇല്ലാത്ത കാരണം. ഇനി നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി, അതുപോലെ തന്നെ പൊറോട്ട, പത്തിരി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അടിപൊളി കോംബോ ആണ്. പിന്നെ ഉണ്ടല്ലോ, ഇതുണ്ടാക്കി അപ്പം തന്നെ കഴിക്കരുത്, ഒരു 2 മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ലവണ്ണം നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കിട്ടും. തണുത്താലാണ് ഫിഷ് മോളി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാ മീൻകറിയും ചൂട്ടോടുകൂടി കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ല രീതിക്ക് തന്നെ തണുക്കണം, അപ്പോൾ നല്ല കുറുകി വരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെയും ബായ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ബട്ടൺ ഓൾ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ചെയ്തേക്കൂട്ടോ. അപ്പം മറക്കല്ലേ.